കഴിഞ്ഞ 6 വർഷമായി കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്നത് ശ്രീ പിണറായി വിജയനാണെങ്കിലും അപ്രഖ്യാപിത മുഖ്യമന്ത്രി നിഴൽ മുഖ്യമന്ത്രിയായി ഫാരിസ് അബൂബക്കർ നിലനിൽക്കുക. ഫാരിസ് അബൂബക്കറെ കാണുന്നത് പിണറായി വിജയൻ മാത്രം, അത് ആ നിഴൽ എങ്ങനെയെന്നുള്ള അറിയില്ല നമുക്കൊന്നും. പി എസിനെതിരെ ഇത്രമാത്രം മോശമായ പ്രതികരണം കഴിഞ്ഞ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഷാഡോ ക്യാരക്ടേഴ്സാണ്, ഇളക്കുള്ള ഷാഡോ ക്യാരക്ടേഴ്സുമായി ബന്ധം പാടില്ല എന്ന് പൊളിറ്റ്ബ്യൂറോ തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് വി എസ് അച്യുതാനന്ദൻ പിന്നെ ഇത്തരം അപമാനിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ സി പി എമ്മിന് പൊളിറ്റ്ബ്യൂറോ പൊടിക്കൊണ്ട് ഷാഡോ ക്യാരക്ടേഴ്സുമായി ഒരു ബന്ധവും പാടില്ല എന്ന് പിണറായി വിജയന് നിർദ്ദേശം കൊടുത്തു. ആ നിർദ്ദേശം ഇരിക്കുമ്പോഴാണ് ഇപ്പോഴും പിണറായി വിജയൻ ഈ ഷാഡോ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ആരായി ഫാരിസ് അബൂബക്കർ അറിയണം. ഫാരിസ് അബൂബക്കർ സിംഗപ്പൂരിൽ നിന്നും കെണി തട്ടിപ്പ് കേസിൽ പ്രതിയായി അവിടെ രാജ്യത്ത്, അവിടെ നിന്ന് കള്ളബോട്ട് കയറി രക്ഷപ്പെട്ടവനാണ് ഈ ഫാരിസ് അബൂബക്കർ. 2009 ലോക്സഭാ ഇലക്ഷൻ കോഴിക്കോട് സീറ്റ് നമ്മുടെ വീരേന്ദ്രകുമാറിൻ്റെതാണ്, അവർ കിട്ടേണ്ടതാണ്, അത് തക്കമില്ല. വീരേന്ദ്രകുമാർ ജയിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ പിണറായി വിജയൻ ബലമായി ആ സീറ്റ് മാറ്റിയിട്ട് ഫാരിസ് അബൂബക്കറിന് കൊടുത്തു. അന്നേ അത് നിങ്ങൾ കേട്ടിട്ട് കാണും, ഇത് പേയ്മെന്റ് സീറ്റാണ്. ആരാണ് പേയ്മെന്റ് സീറ്റ്? ഫാരിസ് അബൂബക്കർ അല്ല, ഈ ഫാരിസ് അബൂബക്കർ ആരെയാണ് നിർത്തി നിങ്ങൾ നോക്കണം. മുഹമ്മദ് റിയാസ് ആയിരുന്നു 2009 ലോക്സഭാ സ്ഥാനാർത്ഥി. അറിയാമോ അന്ന് അയാൾ അറിയപ്പെടുന്നുള്ള റിയാസ് ആരാന്നൊന്നും അറിയില്ല. പേയ്മെന്റ് സീറ്റാണ്.